തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പേരേക്കോണത്തെ ഷൈനിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമാണ് കാണാതായ ഷൈനിയെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരുടെ തിരച്ചിലിലാണ് 4 മണിയോടുകൂടി മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്തുള്ള ചില സാമൂഹ്യ വിരുദ്ധർക്ക് ഷൈനിയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു ഷൈനി. വൈകുന്നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് മകൻ കാട്ടാക്കട സ്വകാര്യ ബാറിൽ ജോലി നോക്കുന്ന അച്ഛനെ വിളിച്ച് അറിയിച്ചു. പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുകയായിരുന്നു. പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത്. ശരീരത്തിൽ പരിക്കുകളുണ്ട്. പിന്നീട് ആര്യങ്കോട് പോലീസും ഫോറൻസിക് അധികൃതരും സ്ഥലത്തെത്തി. പാറപ്പുറത്ത് നിന്ന് വീണ് മരിച്ചതാകാം എന്നാണ് പോലീസ് പറയുന്നത്. പാറമടയ്ക്ക് സമീപം കഞ്ചാവ് ഹോൾസെയിൽ വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ മരണത്തിൽ പ്രദേശത്തുള്ള ചില സാമൂഹ്യ വിരുദ്ധർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ ഭാഗത്താണ് ബോഡി കിടന്നിരുന്നത്. ബോഡി കിടന്നിരുന്ന ഭാഗത്ത് 1.5 അടിയോടും പുല്ല് വളർന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ശരിക്കും ആ ബോഡി കിടക്കുന്ന സ്ഥലം മാത്രമേ പുല്ല് താന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റ് ഇതൊന്നുമില്ലായിരുന്നു. ഈ വലത് ഭാഗത്തൊരു നല്ല അടിപ്പാട് ബ്ലഡും ഒലിച്ച നിലയിലായിരുന്നു കണ്ടിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ. അതോടൊപ്പം തന്നെ അതിൽ പിന്നെ അങ്ങനെ അടിപ്പാടുണ്ടെങ്കിൽ തന്നെ ഒരു കല്ല് അടിച്ച പാടോ അവിടെ മറ്റൊന്നും ഇല്ല നിലവിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റൊരിടത്ത് നടന്ന മരണം പോലെ എന്നിട്ട് അവിടെ കൊണ്ടിട്ടതുപോലെ ഒരു സംശയമാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് തോന്നുന്നത്. അത്തരത്തിലാണ് ഇത്. മുകളിൽ നിന്ന് വിടാൻ ഒരു സാധ്യതയില്ല. മുകളിൽ നിന്ന് വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്രയും ഡാമേജ് അരിച്ചു വരാൻ മാത്രമേ ബോഡി ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല നിലവിൽ. പോലീസ് അന്വേഷണം ഇന്നലെ വന്നിട്ട് സി എ കാണിച്ചത് പറഞ്ഞ മോശപ്പെട്ട പരിപാടിയാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. വിജനമായ സ്ഥലത്ത് ഒരു വിറവ് പറക്കാനായിട്ട് പോയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും അങ്ങ് പോകേണ്ട കാര്യമില്ല. വിറവില്ലാത്ത സ്ഥലത്ത് എങ്ങനെ പോകുന്ന, ഒരു പാറമടയ്ക്കകത്ത് എങ്ങനെ പോകുന്നത്, പക്ഷേ പാറമടയ്ക്കകത്താണ് കിടന്നത്. ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസ് ഒരു മണിക്കൂർ റോഡിൽ കൊണ്ടിട്ടിരുന്നത് ഒരു 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 അനാഥപ്രദം കിടക്കുമ്പോഴാണ് കിടന്നത്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. എടുക്കാതെ സ്ട്രക്ചറിൽ എടുക്കാതെ ബോഡി എടുത്തുകൊണ്ട് വന്ന് റോഡ് സൈഡിൽ കൊണ്ടിട്ട് കിട്ടുന്നു. വിസർജനം നടക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ആള് താമസമുള്ള പോലത്തെ ഒരു സ്ഥലമായിട്ടാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ പോലീസ് സാറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അറിയാം. പക്ഷെ അവര് അതിലും ഒന്നും ഉൾക്കൊള്ളുന്നില്ല. എന്തോന്ന് ഈ കഞ്ചാവിന്റെ കേസം എല്ലാം അറിയാം അവർക്ക്. അവര് പറ്റി പിടിക്കുന്നു, കഞ്ചാവ് കൈമാറുന്ന സ്ഥലം എന്നാണ് ഇവിടെ അറിയുന്നത്. ഈ വൈകുന്നേരം വന്ന പോലീസുകാരൊക്കെ ആക്കുമെന്ന് നോക്കി അറിയാൻ പറ്റും. ഒരു 8-10 പയ്യന്മാരും എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവും. അത് അടിച്ചു കഴിഞ്ഞ് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. വിറക് ശേഖരിക്കാൻ ഇറങ്ങിയ ഷൈനി ഈ പ്രദേശത്ത് വരേണ്ട സാധ്യതയില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് അലംഭാവം കാട്ടിയെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി.